ഭാരത് സേവക് സമാജിന്റെ അവാർഡ് നിറവിലാണ് പ്രസാധകനും സാഹിത്യകാരനുമായ സത്യൻ കോനാട്ട്. എഴുത്തിലൂടെയും പ്രസിദ്ധീകരണത്തിലൂടെയും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കണക്കാക്കിയാണ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരത് സേവക് സമാജ് വെള്ളത്തൂവൽ സ്വദേശിയായ സത്യൻ കോനാട്ടിന് അവാർഡ് സമർപ്പിച്ചത്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ സത്യൻ കോനാട്ട് അവാർഡ് ഏറ്റുവാങ്ങി. അക്ഷര വഴിയെ നടന്ന ജീവിതം കൊണ്ട് സത്യൻ ചെയ്തു തീർത്ത പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് അവാർഡിനായി തെരഞ്ഞെടുത്തത്. സ്വയം എഴുതുകയെന്നതിനപ്പുറം ജില്ലയിലെ ഒരു പിടി എഴുത്തുകാർക്ക് തങ്ങളുടെ രചനാസൃഷ്ടികൾ പ്രസിദ്ധപ്പെടുത്താൻ കോനാട്ട് പബ്ലിക്കേഷനിലൂടെ ഇടമൊരുക്കിയ ആളുകൂടിയാണ് സത്യൻ കോനാട്ട്. കോനാട്ട് പബ്ലിക്കേഷന്റേതായ 100-ാമത് പുസ്തകം പ്രസിദ്ധീകരണത്തിനൊരുങ്ങുകയാണ്. യുവരശ്മി എന്ന മാസിക പുറത്തിറക്കിയായിരുന്നു സത്യന്റെ സാഹിത്യലോകത്തേക്കുള്ള പ്രവേശനം. തന്റെ പ്രവർത്തനത്തിനല്ല, തന്റെ നാടിന് ലഭിച്ച അംഗീകാരമായാണ് ഭാരത് സേവക് സമാജ് അവാർഡിനെ കാണുന്നതെന്ന് സത്യൻ കോനാട്ട് പറയുന്നു. ഭാരതത്തിന്റെ തലസ്ഥാന നഗരമായ ന്യൂഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭാരത് സേവക് സമാജാണ് ഈ അവാർഡ് എനിക്ക് നൽകിയത്. പക്ഷെ ഇത് എനിക്ക് കിട്ടിയ ഒരു അവാർഡായിട്ട് അല്ല ഞാൻ കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞ ഇടുക്കിക്കാരന് കിട്ടിയ ഇടുക്കിയുടെ നിമ്നോന്നതങ്ങളിലൂടെ കലയ്ക്കും സാഹിത്യത്തിനും വേണ്ടി എത്രയോ ആളുകളാണ് ഇന്നും ബലിയാടുകളായിക്കൊണ്ടിരിക്കുന്നത്. ആ യാത്രകളുടെ നടുവിൽ കിട്ടുന്ന ഒരു ആശ്വാസം. ആ ആശ്വാസം കിട്ടുന്നത് എനിക്കല്ല, ഇത് വിടുന്നത് ഇടുക്കിക്കാരനാണ്. പ്രത്യേകിച്ച് ഞാൻ അടിമാലിയിൽ വർക്ക് ചെയ്യുന്ന ഞാൻ അടിമാലിക്കാർക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഇതിനെ കാണുന്നത്. പക്ഷേ എനിക്കിപ്പോൾ 10-15 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യന് ഇപ്പോൾ കിട്ടേണ്ട ഒരു അവാർഡായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല. പക്ഷേ എങ്കിൽ പോലും ഇത് ഏറ്റവും പ്രോത്സാഹനമാണ് എഴുത്തുകാരന്, പ്രത്യേകിച്ച് കലയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന ആളുകൾക്ക്, സാമൂഹ്യ തലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, മറ്റുള്ളവന്റെ വേദനയിൽ സഹകരിക്കാനാകുന്ന ആളുകൾക്കൊക്കെ വലിയൊരു പ്രയോജനമാണ്. പ്രസിദ്ധീകരണ മോഹവുമായി അടിമാലി പട്ടണത്തിലെത്തിയ സത്യൻ കോനാട്ട് പച്ചി എന്ന പേരിൽ ഒരാഴ്ച പത്രവും പ്രസിദ്ധീകരിച്ചു തുടങ്ങി. പച്ചിക്കൊപ്പം പിന്നീട് അച്ചായൻ കോനാട്ട് പബ്ലിക്കേഷൻസിനും ജീവൻ നൽകി. 100 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിൽ നിൽക്കെയാണ് മുമ്പോട്ട് പോക്കിന് കൂടുതൽ ഊർജം പകർന്ന് ഭാരത് സേവക് സമാജിന്റെ അവാർഡ് തിളക്കം. സാഹിത്യകാരനും പ്രസാധകനും എന്നതിനപ്പുറം അടിമാലിയുടെ സാഹിത്യ സാംസ്കാരിക രംഗത്തിന് തന്നാലാകുന്ന ഊർജം പകരുന്ന വ്യക്തി കൂടിയാണ് സത്യൻ കോനാട്ട്. എൻ ലൈറ്റ് ന്യൂസ്, മൂന്നാർ.